ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായ ധീരജിൻ്റെ കൊലപാതകത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ധീരജ് എന്ന 21 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയതിൽ കോൺഗ്രസ്സിന് ലെവലേശം കുറ്റബോധമില്ല എന്നാണോ? KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ പുതിയ പ്രസ്താവനയും ആ നിലയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വക്താക്കളൊക്കെയും ഞങ്ങൾക്ക് ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനസ്സില്ല എന്ന് ആണയിട്ട് പറയുന്ന കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കെ സുധാകരൻ്റെ ഒടുവിലത്തെ നിലപാട് പ്രഖ്യാപനവും വരുന്നത്. CPM ചോദിച്ചു വാങ്ങിയ രക്തസാക്ഷിത്വമാണ് അത് എന്ന്. അതായത്, ഞങ്ങളോട് സംഘർഷത്തിന് വന്നാൽ ഞങ്ങൾ കുത്തിക്കൊല്ലും, അങ്ങനെ കുത്തിക്കൊല്ലുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘർഷമുണ്ടായാൽ കുത്തിക്കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നവരുടെ സംഘം തന്നെയാണ് എന്ന സൂചന. എൻ്റെ കുട്ടികൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും അതിൻ്റെ ചുവട് പിടിച്ചു തന്നെ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, KSU ചില എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നേടിയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ കുട്ടികൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് എന്ന് സുധാകരൻ പറയുന്നതെങ്കിലും, രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് തന്നെയാണ് എന്ന സൂചനയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ നടന്ന ഈ ദാരുണ കൊലപാതകത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇടുക്കിയിലെ KS ബ്രിഗേഡിൻ്റെ സജീവ സാന്നിധ്യമായ നേതാവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ നിഖിൽ പൈരി. അതുകൊണ്ട് തന്നെ കുട്ടികൾ തുനിഞ്ഞിറങ്ങിയതിൻ്റെ ലക്ഷണം തന്നെയാണ് അത്. നോക്കൂ, ഈ കൊലപാതകത്തിന് പിന്നാലെ കോൺഗ്രസിൻ്റെ നേതാക്കളും സൈബർ അണികളുമൊക്കെ നിരന്തരമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് CPM എന്തോ വലിയ പാതകം ഈ ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോളേജിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പകപോക്കലിൻ്റെ തുടർച്ചയായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അവിടെ ധീരജിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇടുപ്പിലെപ്പോഴും കത്തിയായി നടക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടത്. അതിനു പകരം അവിടെ പോലീസുകാർ എന്തുകൊണ്ട് ആ മൃതദേഹം സമയത്ത് എത്തിച്ചില്ല എന്ന ചോദ്യം അവർ ചോദിക്കുന്നു. MM മണി എന്തുകൊണ്ട് കരയാതെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. എന്തിന് CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാറശാലയിൽ മെഗാ തിരുവാതിര നടത്തുന്നു എന്ന ചോദ്യം ചോദിക്കുന്നു. എന്തിന് ധീരജിന് വേണ്ടി രക്തസാക്ഷി മണ്ഡപം പണിയാൻ തൊട്ടടുത്ത സ്ഥലം 8 സെൻറ് സ്ഥലം പണം കൊടുത്ത് വാങ്ങിക്കുന്നു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ആ ചോദ്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഉന്നയിക്കേണ്ടത്. നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എന്തിന് ആ ചെറുപ്പക്കാരനെ ഒറ്റക്കുത്തിന് കൊന്നു എന്നതിനുള്ള ഉത്തരവാണ് അവർ നൽകേണ്ടത്. എന്തുകൊണ്ടിപ്പോഴും നിഖിൽ പൈലി യൂത്ത് കോൺഗ്രസ്സുകാരനായി തുടരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവാണ് നൽകേണ്ടത്. അതുമാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ പൊതുസമൂഹം ചോദിച്ചു കൊള്ളട്ടെ, ആ ചോദ്യങ്ങൾക്ക് CPM ഉത്തരം പറയട്ടെ. പക്ഷേ കോൺഗ്രസ്സുകാരത് ചോദിക്കരുത്. അവർക്കത് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം തൽക്കാലം നഷ്ടപ്പെട്ടിരിക്കുന്നു.